ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ പുറത്തു പോയ വിശേഷങ്ങളും. പിന്നെ നമ്മൾ അടുത്ത സ്ഥലമായ ചെറുമുക്ക് വരെ ഒന്ന് പോയിട്ട്, അപ്പോൾ ആമ്പൽപ്പൂ കൊണ്ടൊക്കെ ഫേമസ് ആണല്ലോ ചെറുമുക്ക്, അപ്പോൾ അവിടെ വരെ ഒന്ന് പോയോക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവിടേക്ക് പോയ വിശേഷങ്ങളും കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കഴിഞ്ഞ ശേഷം എന്നിട്ട് അടുക്കളയ്ക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ വന്ന് നോക്കുമ്പോൾ ഉമ്മ ഇതവിടെ മുറ്റത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പുറത്തൊരടുപ്പുണ്ട്, അതുപോലെ അകത്തുണ്ട് കേട്ടോ പുകയില്ലാത്ത അടുപ്പ്. അപ്പോൾ ഇവർ വേനൽക്കാലമായാലും പിന്നെ ഇവിടെ പുറത്താണ് തീ പിടിപ്പിക്കാറ്. പിന്നെ കണ്ടില്ല കുടുക്കമ്മൽ ഇതാ നന്നാകെ കരി തേച്ച് പിടിപ്പിച്ചു. അത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ ചോറിനുള്ള വെള്ളം വെക്കുമ്പോൾ പിന്നെ കരിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ, കഴുകുമ്പോൾ പെട്ടെന്ന് കരി പോകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഉമ്മ ചൂടോടുകൂടി ദോശ ചൂടുന്നത് കണ്ടപ്പോൾ ഞാനിതാ അവിടെ തന്നെ ഇരുന്ന് കണ്ട് ചൂടോടുകൂടി പിന്നെ ദോശ തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ചൂടുള്ള ദോശയും കട്ടൻ ചായയും കൂടി രസമാണല്ലോ തിന്നാനും. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ ആടുണ്ട്, പിന്നെ അമ്മായിൻ്റെ ആണ്ട് ആട്. അപ്പോൾ അമ്മായി ഇത് ആടിനുള്ള പിന്നെ ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയും പിന്നെ എന്താണ് വത്തക്കൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ തോട്, അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ആടക്ക് പിന്നെ ഭക്ഷണം റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കാൻ വന്നിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് കേട്ടോ, പിന്നെ നിൽക്കാൻ വെച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഇതാ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഒന്നാകൊന്ന് ഇറങ്ങി നടന്നു നോക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 10 ദിവസം മുന്നെയാണ് ഇവിടെ കോയലുകിണറ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ല വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എവിടെയാണ് ഏതാണെന്നൊക്കെ അറിയാനും വേണ്ടി ഇതാ അവിടെ ഒക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. നമ്മളെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് തീരെ വെള്ളമില്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനു മുന്നേ വെള്ളം നമ്മളെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ അവിടുത്തെ കിണറ്റിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ ആദ്യം വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങ് എന്നും പൈപ്പ് പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ പിന്നെ ഏതായാലും ഞാൻ നന്നാക്കുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് പിന്നെ മുറ്റത്തന്നെ ഒന്ന് കൊല കളിച്ച് വെള്ളം കണ്ടാൽ അതെല്ലാം നല്ലത് ചേച്ചാണ് അങ്ങനെ കളിച്ച് നോക്കിയതാണ്. അപ്പോൾ ഏതായാലും വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പറമ്പിൻ്റെ ഒരു അരൂലായിട്ടാണ് വരുന്നത്, കുറച്ച് വിട്ടാണ്. അപ്പോൾ കണ്ടില്ല 29 പാമ്പോരിയുണ്ട്, വെള്ളം പിന്നെ കുറവാണ് ഇതിലും. അപ്പോൾ ഇതാ ഈ കാണുന്നത് ഉമ്മൻ്റെ പൂച്ചയാണ് കേട്ടോ. ഉമ്മക്ക് 2 പൂച്ചയുണ്ട്, കിട്ടുണ്ട് പൂവിയുണ്ട്. കണ്ടില്ലേ നല്ല സുന്ദരി പൂച്ചയാണ്. ഉമ്മ അതാ മുത്തുമാലൊക്കെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന മറ്റേ എന്താ പറയുക തിളങ്ങണ ആ കല്ലിൻ്റെ മുത്തുമാല ഉണ്ടല്ലോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അത് കോർത്തുക്കാണ്ട് എന്താ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കഴുത്തിൽ കെട്ടിയിട്ട്. പിന്നെ വെള്ള പൂച്ച ആയതുകൊണ്ട് കിട്ടിയാൽ കാണും ചെയ്യും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ കിട്ടു ഊട്ടി പൂച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ വേറൊരു പൂച്ചയും കൂട്ടി ഉണ്ട്, ഇതാ പൂവി എന്നാണ് ഉമ്മ വിളിക്കാറ്. ഇത് നാടൻ പൂച്ചയാണ് കേട്ടോ. ഇപ്പോൾ ആള് ഗർഭിണിയാണ് ആള്, പിന്നെ അപ്പം അതിൻ്റെ വെയ്യായും ക്ഷീണമൊക്കെ ഉണ്ടാക്കുക. അപ്പം ഉമ്മാക്ക് ഇപ്പം ഇനി പുതിയൊരു പേരക്കുട്ടിയും കൂടി വരികയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞതാ പിന്നെ ഇതാ സിറ്റ് ഔട്ടിൽ വന്നിരിക്കണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക രസമാണ്, നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ പടിഞ്ഞാറ് ഭാഗം എന്താണെന്നറിയില്ല, നല്ല കാറ്റാണ്. നമുക്ക് അകത്ത് നിൽക്കണമെങ്കിൽ നല്ലൊരു സുഖമാണ് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ. ഫാനൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല, നല്ല കാറ്റാണ്, എപ്പോഴും കാറ്റാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും വേണ്ടി ഇവിടെ വന്നിരുന്നതാണ്. അങ്ങനെ നമ്മളെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് ആ ചായ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചക്കുള്ള ചോറും കൂട്ടാനും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ രാത്രിക്കുള്ള ചോറ് വേറൊരു പാത്രത്തിലും പിന്നെ ഉച്ചക്കുള്ളത് വേറെ പാത്രത്തിലായിട്ട് ഉമ്മ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കാറുള്ളത്. പിന്നെ ഇതാ പിന്നെ പുറത്ത് ഇതാ ചട്ടിയിൽ ഇതൊക്കെയാണ്, പിന്നെ അതിലാണെന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അതിൽ പിന്നെ അങ്ങനെ വെള്ളം വലിച്ചു കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചക്കുള്ള ചോറും കൂട്ടാനും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലീനിങ് പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ അതാ അമ്മ വൈകുന്നേരങ്ങൾക്ക് ഇന്ന് ചായക്ക് കടി ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് നേരത്തെ തന്നെയാണ് കൂട്ടി വെക്കുകയാണ് കുളിക്കാൻ പോകണമൊക്കെ മുന്നായിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് ഉമ്മ ഉണ്ണിയപ്പം. അപ്പോൾ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇതാ ശർക്കര ഉരുക്കിയ ഒരു വെള്ളത്തിൽ തന്നെ അരി അരച്ചെടുക്കുകയാണ്. പിന്നെ ഉമ്മ ഇത് നന്നാവാനും വേണ്ടി കുറച്ച് വറ്റും കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും റെസിപ്പി ഒന്നും കണ്ടില്ല. സംഭവം നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ.
പിന്നെ ഇന്ന് അനിയത്തിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവൾക്ക് എന്താ ചെരുപ്പ് പിന്നെ എടുത്തത് എന്താ വലിപ്പമില്ല. അപ്പോൾ ഉമ്മ ഇന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വലിപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിക്കാൻ വേണ്ടി അവളെ കൂടെ പോകണം. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇതൊന്നും നോക്കി നിന്നില്ല കേട്ടോ. പിന്നെ വേഗം പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതാ ചോറൊക്കെ കഴിക്കണം. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഒന്ന് വെയിൽ കാറിൻ്റെ ശേഷം പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറുക്ക് ഇതാ കറി, മുരിങ്ങാക്കായും ചക്കക്കുരും കൂടി തേങ്ങരച്ച് വെച്ച കറിയും, പിന്നെ ഉപ്പേരിയായിട്ട് ഇതൊക്കെയാണ്, പിന്നെ ചിരങ്ങ താളിച്ചതും പപ്പടും പിന്നെ അയില വറ്റിച്ചെടുത്തതും അച്ചാറും ആണ് കേട്ടോ ഇന്ന് ചോറിന് ഉള്ള കൂട്ടാന്. അങ്ങനെന്താ നമ്മളെ ചോറയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടോ നമ്മൾ പിന്നെ പോകാനും വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ എനിക്ക് മാസ്ക് ഇല്ല കേട്ടോ. അങ്ങനെ മാസ്ക് വാങ്ങിക്കാനും വേണ്ടി ഇതാ പിന്നെ നമ്മളെ മുന്നിൽ കട ഉണ്ട്, രണ്ട് കട ഉള്ള രണ്ട് കട അടച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് അപ്പുറത്തുണ്ട്, ഇനി അത് തുറന്നേക്കണമെന്നൊന്ന് പോയോക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളെ വണ്ടി ഇങ്ങോട്ട് പോരില്ല, അപ്പോൾ പിന്നെ മാസ്ക് ഒന്നും കൈ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താ ഈ കടക്ക അടിച്ചിട്ടുണ്ട്, ഇനി തൊട്ട് അപ്പുറത്തുണ്ട് വേറൊരു കട, അവിടെ പോയി നോക്കുകയാണ് മാസ്ക് ഉണ്ടാന്ന്. നമുക്ക് മാസ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കരിമ്പക്ക് അങ്ങോട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് പോകലെ, പിന്നെ അവിടുന്ന് പിന്നെ ബസ്സിനുമാണ് പോണത്. അപ്പോൾ നമ്മൾ പിന്നെ ഇമ്മ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെന്നൂരിൽ നിന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ വെന്നൂർക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കരിമ്പിൽ എത്തിയിട്ടുണ്ട്, ഇനി ഇവിടുന്ന് ബസ്സിനാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തണലുള്ള ഒരു ഭാഗത്തേക്ക് ഇതാ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഉള്ള കടകളും കാര്യങ്ങളൊക്കെ ഇതാ പിന്നെ പൊളിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നാല് വരിപ്പാത വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ട് ഭാഗത്തുള്ള എല്ലാ സംഭവങ്ങളും പൊളിച്ചു പോവാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ ആകെ ഉണങ്ങി പറഞ്ഞാണ് കിടക്കുന്നത്. കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഒരു ഒരായി പൂർത്തിയേട് കണ്ടിട്ട് അതിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടി. ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബസ്സൊക്കെ കിട്ടി. അങ്ങനെന്താ നമ്മൾ ചെരുപ്പങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെരുപ്പൊക്കെ വെന്നൂരിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഇതാ തിരിച്ചു പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇനി പോകുന്നത് ചെറുമുക്ക് പാടം കാണാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മാനോടും മക്കളോടും അവിടുന്ന് കേട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓട്ടോ കാത്തു നിന്നിട്ട് കിട്ടിയതുമില്ല. പിന്നെ ആണെങ്കിൽ ഉമ്മക്ക് വിളിച്ചപ്പോൾ ഉമ്മ നിസ്കാരവും മാറ്റലും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കുറേ നേരം കാത്തൊന്നും മടുക്കൂല. അങ്ങനെ പിന്നെ നമ്മൾ കരിമ്പെന്ന് ചെറുമുക്കൊക്കെ അങ്ങോട്ട് സാവധാനത്തിൽ അങ്ങനെ നടന്നു പോവാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ പിന്നെ നിസ്കാരം മാറ്റിലൊക്കെ കഴിഞ്ഞ് അവരും ഇങ്ങോട്ട് എത്തിക്കോളും. പിന്നെ ഈ റോട്ടുമ്പോൾ കൂടിയൊക്കെ പണ്ട് സ്കൂൾക്ക് പോണ കാലത്തൊക്കെയാണ് നടന്നു പോയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി രസമായിട്ട് അങ്ങനെ നടന്നു പോകും. ഓട്ടോ ഉണ്ട് കേട്ടോ, അതിൽ കൂടി പോകണത്. അന്നും ഉണ്ട് ഓട്ടോ, ഇപ്പോഴും ഉണ്ട് ഓട്ടോ. പിന്നെ വന്ന് അങ്ങനെ ഓട്ടോക്ക് ഒന്നും പോകലില്ല. പിന്നെ ചില ടൈമിലൊക്കെ പോകലുള്ളൂ. അധികം നടന്നാണ് പോകൽ, കരിമ്പെന്ന് വീട്ടുകാരെ നടന്നാണ് പോകൽ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളവിടുത്തെ സമൂസക്കുളം എന്ന് പറയണത്. അപ്പോൾ ഇതാ പിന്നെ സമൂസൻ്റെ ആകൃതിയിലാണ് ഈ ഒരു കുളം ഉള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സമൂസക്കുളം എന്ന് പേര് വന്നിട്ടുള്ളത്. നിറയെ ആൾക്കാരായിക്കാരട്ടോ മഴക്കാലത്തൊക്കെ വെള്ളമുള്ള കാലത്ത് നമുക്ക് വന്ന് നോക്കാനൊന്നും കഴിയൂല. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യരില്ല അവിടെ. അങ്ങനെ നമ്മളിതാ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് അവരെ വരുന്നുണ്ടാച്ചിട്ട് നോക്കി നിന്നിട്ട് അപ്പോൾ ഇതാ ആ ഒരു കയറ്റത്തിൽ നിന്നാണ് പിന്നെ ഒരു കെട്ട് നടന്ന് വരാനുള്ളത്. അപ്പോൾ അവരൊന്നും ഇങ്ങനെ പിന്നെ വന്നൊന്നും കാണാതെ അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ചെറുമുഖം ഇങ്ങനെ മെല്ലെ മെല്ലാണ് നടന്നു പോവുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലോണം നെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രസങ്ങളൊക്കെ കണ്ട് അങ്ങനെ നടന്നു പോയി. പിന്നെ അവിടെ നമ്മൾ എത്തി പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷമാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞ ചെറുമുക്കിൽ പിന്നെ എല്ലാവരും പോകേണ്ട, അവിടെ എന്തൊക്കെയുണ്ട്, പാർക്ക് ഉണ്ടായാലും അങ്ങനെ ഉണ്ടായാലും എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ നമ്മളൊന്ന് പോയി നോക്കാറുണ്ട്. പിന്നെ അങ്ങനെ പോയി നോക്കുക കേട്ടോ നമ്മൾ. പിന്നെ അവിടെ തന്നെയാണല്ലോ പിന്നെ നല്ല ചുവന്ന കളറ് ആമ്പൽപ്പൂവൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ആമ്പൽപ്പൂവൊക്കെ ഇല്ലാത്തൊരു സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും കാണാൻ പോയിട്ടില്ല. അപ്പോൾ അനിയത്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കളിയൊക്കെ പിന്നെ ചെറുമുക്ക് പാടം കാണാനിങ്ങനെ ആൾക്കാർ വരില്ലേ പെയ്ക്കൊടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ ചെയ്തില്ല. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ റബ്ബേ എത്രപ്പോലൊരു ആൾക്കാരാണെന്ന് അറിയാം. വണ്ടിയൊക്കെ ഇട്ട് കുറേ ഒന്നുണ്ട്. നമ്മൾ വലിയ ബീച്ച് കെട്ട ചെന്തമായതുണ്ട്. പിന്നെ ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ
അങ്ങനെ ഇതാ കുറേ സമയം കാത്ത് നിന്റെ ശേഷം ഇതാ അമ്മയും അനിയനും മക്കളും കൂടി ഒക്കെ ഇതാ വരണുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാനൊരു മടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കാണാനൊന്നും പോയില്ല. ഞങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇനി ഇവർ വന്നിട്ട് പോവാ വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഈ വന്ന സമയത്തൊക്കെ നല്ലോണം ആളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വിധത്തിലാണ് വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ കോഴിക്കോടൊക്കെ എഴുതിയ പോലെ ഐ ലവ് ചെറുമുക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലൊക്കെ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ആളൊക്കെ ഇല്ലാത്തൊരു നേരം നോക്കിയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ അവിടെ പിന്നെ ഒരു ഭാഗത്തായിട്ട് ഇതാ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട്. കുട്ടികൾക്കൊക്കെ പിന്നെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കുമൊരു ജിം ഏരിയ ആണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സംഭവം മക്കൾക്കൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലായിട്ടും പിന്നെ കുറേ തൂങ്ങണതും പിന്നെ ആടുന്നതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഓർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടില്ല, ഒരു ഫോട്ടോ പിടിക്കാൻ പോലും മക്കളൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വേറെയുള്ള ഭാഗത്തൊക്കൊന്നും പോകില്ല. ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലായിരുന്നു പോരോളം മക്കളുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്കാർ കണ്ടില്ല, അമ്മയും പിന്നെ അനിയത്തിയും കൂടി ഇതവിടെ ഇരുന്ന് കണ്ട് ഊഞ്ഞാലാടുന്നു ഞങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞ് കണ്ടത് അവരിരുന്ന് ആടുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെ തൂങ്ങി തൂങ്ങി പോകണത്. പിന്നെ അപ്പോൾ ആ മോന് നല്ല കൂളായിട്ട് പോകണ്ട കേട്ടാ. അപ്പോൾ ഈ പോണതാണ് എൻ്റെ അനിയൻ. അങ്ങനെ ഇതാ കുറേ സമയം പാർക്കിലൊക്കെ കളിച്ചതിൻ്റെ ശേഷം ഇതാ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഒരു കപ്പലുമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് ഡ്രൈവിംഗ് സീറ്റൊക്കെ ആക്കി അങ്ങനെ രസമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കളൊക്കെ പിന്നെ അതിൽ കയറിക്കാണ്ടൊക്കെ ഇന്ന് ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്, മരിബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഒരു 6:30 കാവാനയക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ കുറേ ആളൊക്കെ കണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകണ മുന്നേ നാത്തുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കൂട്ടിയിട്ട് വേണം ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകാൻ. അപ്പോൾ നാത്തുവിൻ്റെ വീട് പിന്നെ നമ്മളെ വീടൊക്കെ അടുത്തടുത്താണ് കേട്ടോ. കുറച്ചാണ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോണ റോഡ് സൈഡിൽ ഇതാ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടിക്കടകളൊക്കെ ഉണ്ട്, ഉന്തുവണ്ടി അങ്ങനെ പിന്നെ ചെറിയ കടകളുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണുണ്ട്, ഉപ്പിലിട്ടത് പിന്നെ ചായക്കട അങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ മക്കൾക്ക് പിന്നെ ആ ചെറിയ കട കണ്ടിട്ട് ഉപ്പിലിട്ടത് വേണം, പിന്നെ അച്ചാറ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു പുളി വാങ്ങിച്ചിട്ട് അതിൻ്റെ പേരൊക്കെ എന്താണെന്നാവോ അതാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ പേരൊന്നും അറിയില്ല, മക്കൾക്കല്ല അതൊക്കെ അറിയാം. അങ്ങനെ ആളെണ്ണം പിന്നെ അത് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും പിന്നെ അതൊക്കെ ഇങ്ങനെ തിന്നുകാണ്ട് അങ്ങനെ റോട്ട് വക്കോടെ നടന്നു പോവുകയാണ്. അപ്പോൾ കണ്ടില്ല ഉന്തുവണ്ടിയിലാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉന്തുവണ്ടിയിൽ തന്നെ പിന്നെ ഇളഞ്ഞീൻ പായസം എന്ന് പറഞ്ഞുകൊണ്ട് അതുണ്ട് സംഭവം. പിന്നെ അതൊന്നും പിന്നെ നമ്മൾ വാങ്ങാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുമുക്ക് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മൾ നാത്തൂനും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അന്നൊരു ദിവസം എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് പോരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇനി ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ നാത്തൂനെ കൂട്ടിയിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ നാത്തൂനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മരിബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മരിബൊക്കെ നിസ്കരിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ആങ്ങളുടെ മോളാണിട്ടത് പിന്നെ മാറ്റിയൊക്കെ റെഡിയായി നിൽക്കുകയാണ് ആൾ. അപ്പോൾ ഇവളെ കാര്യം പറയണ്ട, ഇവൾക്ക് എവിടേക്കെങ്കിലും പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ തിണ്ടി ഇങ്ങനെ നടക്കണത്. അപ്പോൾ ആരെ കൂടെ പോകാൻ വിളിച്ചാലും ആൾ പോകും മാറ്റിയാൽ. ആഹ പോവാത്താരെ കൂടെ വരെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയും പോവാണെന്ന് പറഞ്ഞാൽ ആൾ കൂടെ പോകാൻ നിൽക്കും കേട്ടോ. ഇപ്പോൾ പോണ ആ ഒരു കടിയിൽ ഇതൊക്കെ നടക്കണം ഇവിടെ. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോളമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട് ഇവരെ വീട് അടുത്തടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് എന്താ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്.
നമ്മുടെ അനിയത്തിക്ക് ചെരുപ്പ് മാറ്റി അവിടെ നിന്ന് തന്നെ അതൊക്കെയാണ്. പിന്നെ മോൾക്ക് രണ്ട് വാളിയും പിന്നെ ഒരു കാൽമുക്ക് ഒരു പാദസരവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് പിന്നെ ആ കറുത്ത മുത്തിൻ്റെ ഒരു പാൽസാര കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ മോൾക്ക് പിന്നെ പാൽസാരൊന്നും ഇല്ലേനും പിന്നെ സ്കൂളൊക്കെ അങ്ങനെ പോകുമ്പോഴൊന്നും ഇടാൻ ഒന്നുമില്ലാതെ ഇപ്പോൾ വാങ്ങിച്ച്. അപ്പോൾ ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ മോളെ പാൽസാരും വളമൊക്കെ കണ്ട് മോൾക്കാകെ ഭ്രാന്തളിയെല്ലാം വിചാരിച്ചിട്ട് അവനെ കണ്ണു പൊടിയിടാൻ അത് അവനക്കൊരു വാച്ചും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം കേട്ടോ നമ്മളെ കൂടെ ചെറുമുക്ക് പാടം കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താപ്പോൾ നേരം അരിഭാഗമൊക്കെ കൊടുത്ത് ഇഷഭാഗമൊക്കെ കൊടുക്കാനായ നേരത്താണ് പിന്നെ നമ്മൾ പിന്നെ ഉണ്ണിയപ്പും ചായയൊക്കെ കുടിക്കുന്നത്. അത് വെച്ചിട്ട് ആരും ഉണ്ണിയപ്പം തിന്നാതൊന്നും ഇരുന്നിട്ടില്ല, എല്ലാവരും ഉണ്ണിയപ്പം തിന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും